ഒരു സ്റ്റഡി ടേബിൾ എങ്ങനെ തയ്യാർ ചെയ്യാം എന്നതിനെക്കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സി, ഇത് ഗ്ലോബാണ്. ചെറിയൊരു ക്യാഷ് കൊടുത്താൽ, ചെറിയൊരു പൈസ കൊടുത്താൽ നമുക്ക് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ഒക്കെ വാങ്ങാൻ കഴിയുന്നു. കുട്ടികൾക്ക് സ്കൂളുകളിൽ ഈ ഗ്ലോബ് കാണാനുള്ള അവസരം വളരെ കുറഞ്ഞ സമയത്തേ കിട്ടുള്ളൂ. ടീച്ചേഴ്സ് കൊണ്ടുവരും, ഇങ്ങനെ ജസ്റ്റ് ദർശനത്തിന് വെക്കും, അവരെന്തെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കും, പിന്നീട് അവരത് മാറ്റിക്കൊണ്ടു പോകും. വീട്ടിൽ അങ്ങനെ ഒന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, നമ്മുടെ മക്കൾക്ക് ഉപയോഗിക്കാം, ഇനി വരുന്ന തലമുറയ്ക്ക് ഉപയോഗിക്കാം, അയൽവാസികൾക്ക് ഉപയോഗിക്കാം, കുടുംബക്കാർക്ക് ഉപയോഗിക്കാം. റൈറ്റ്. ഇതേപോലെ തന്നെ ഒരു പഠിക്കുന്ന വിദ്യാർത്ഥികളുള്ള വീട്ടിൽ വേണ്ട അത്യാവശ്യ കാര്യമാണ് മാപ്പുകൾ. ഇന്ത്യയുടെ മാപ്പ്, അത് ഫിസിക്കൽ, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ വേണം, ലോകത്തിൻ്റെ മാപ്പ് വേണം, കേരളത്തിൻ്റെ മാപ്പ് വേണം, നമ്മുടെ ഡിസ്ട്രിക്റ്റിൻ്റെ മാപ്പും കൂടെ ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. ഈ കാര്യം ശ്രദ്ധിക്കണം. മറ്റൊന്ന്, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം പോലത്തെ കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായ കുറേ കാര്യങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള മാപ്പുകളും നമുക്ക് ലഭ്യമാണ്. ഓൺലൈനായിട്ട് വാങ്ങാം, ഓഫ്ലൈനായിട്ടും വാങ്ങാം. ഇന്ന് ഓൺലൈനിൻ്റെ ഈ കൊമേഴ്സിൻ്റെ സമയത്ത് ഇതൊക്കെ വളരെ നല്ല എളുപ്പത്തിൽ നമുക്ക് കിട്ടാവുന്നതാണ്. കൂടാതെ കുട്ടികളുടെ മൈൻഡ് ഫ്രഷ് ആവുന്ന, അല്ലെങ്കിൽ മെൻ്റൽ പവർ, സ്ട്രെങ്, ബ്രെയിന് ഇമ്പ്രൂവ് ആകുന്ന കളികൾക്ക്, ഗെയിമിങ്ങിനുള്ള മെറ്റീരിയൽസ്, ഉദാഹരണത്തിന് നമ്മൾ ചെസ് ബോർഡ്, കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ലൊരു ചെസ് ബോർഡ് വാങ്ങിക്കഴിഞ്ഞാൽ കുട്ടികൾ അതിൽ കളിച്ചോളും. അതുപോലെ തന്നെ റോബിസ് ക്യൂബ്, മറ്റുള്ള നമ്മുടെ കുട്ടികളുടെ ബുദ്ധി വികസിക്കുന്ന രീതിയിലുള്ള ഗെയിമുകൾ കൊടുക്കാം, വാങ്ങിക്കൊടുക്കാം. കൂടാതെ പുസ്തകങ്ങൾ, എങ്ങനത്തെ പുസ്തകങ്ങളാണ്? മാത്സ് പസിൽ, അതുപോലെ തന്നെ മാത്സ്, അതുപോലെ കുറ്റാന്വേഷണ അല്ലെങ്കിൽ നമ്മുടെ ഒബ്സർവേഷൻ പവർ കൂട്ടുന്ന പുസ്തകങ്ങൾ, മെമ്മറി ടെക്നീക്കുകൾ, ഇങ്ങനെ കുറേ പുസ്തകങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ഉപകരിക്കുന്ന പുസ്തകങ്ങൾ വാങ്ങിക്കൊടുക്കുക. പിന്നെ അവർ പഠിക്കുന്ന ക്ലാസ്സിനനുസരിച്ച് ഉള്ള ഡിക്ഷണറികൾ വാങ്ങിക്കൊടുക്കുക. ഓഫ്ലൈനായിട്ട് ഡിക്ഷണറി ഉപയോഗിക്കാൻ പറ്റുന്ന മൊബൈൽ ഫോണൊക്കെ കൊടുത്താലും മതി. ഓൺലൈനായിട്ട് വായിക്കാൻ പാടില്ല എന്നുള്ളതല്ല, അവരുടെ വിദ്യാർത്ഥികളുടെ സ്റ്റഡീസ്, പഠനം ഡിസ്റ്റർബ് ആകുന്ന രീതിയിൽ നമ്മൾ ഉപയോഗിക്കരുത്. നമ്മളെപ്പോഴും പറയാറുണ്ട്, ഫാമിലി ലിങ്ക്, ഗൂഗിൾ ഫാമിലി ലിങ്ക് ആക്റ്റീവ് ആക്കി ഒരു മൊബൈൽ ഫോൺ കൊടുത്താലും പ്രശ്നമില്ല. ഈ ഗൂഗിൾ ഫാമിലി ലിങ്കിൻ്റെ സ്ട്രെങ്ത്ത് നിങ്ങളൊക്കെ ഉപയോഗിക്കണം, അറിയണം, അത് ഉപയോഗിക്കണം എന്ന് സാന്ദർഭികമായിട്ട് പറയാണ്. മറ്റൊന്ന്, കുട്ടികൾക്ക് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ഒരു റൂം സെറ്റ് ചെയ്ത് കൊടുക്കുക. എത്ര സൗകര്യമില്ലാത്ത വീടുകളാണെങ്കിലും ഒരു സ്റ്റഡി ടേബിൾ നമ്മൾ വാങ്ങുക. ഡൈനിങ് ടേബിൾ നമ്മൾ എന്തായാലും വാങ്ങുന്നുണ്ടല്ലോ. അതേപോലെ ഒരു സ്റ്റഡി ടേബിൾ വാങ്ങിക്കുക. ഈ സ്റ്റഡി ടേബിളിൽ കുട്ടികൾക്ക് വേണ്ട പുസ്തകങ്ങൾ അറേഞ്ച് ചെയ്യാനും, അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക എന്നുള്ളത് പഠനത്തിന് നല്ലതാണെന്ന് പറയാറുണ്ട്. ഒരു സ്റ്റീലിൻ്റെ കണ്ടെയ്നറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് അല്ലാത്ത എന്തെങ്കിലും ഒരു കണ്ടെയ്നറിൽ അവർക്ക് വെള്ളം എത്തിച്ചു കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുക. ഡിസ്റ്റർബൻസ് ഇല്ലാത്ത ഒന്നിച്ചിരുന്ന്, ഡിസ്റ്റർബൻസ് ഇല്ലാതെ പഠിച്ചു തീർക്കാനുള്ള അവസരം ഉണ്ടാക്കുക. മറ്റൊന്ന്, രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്, കുട്ടികൾ പഠിക്കുമ്പോൾ നമ്മൾ ഉറക്കെ ടി വി ഹാളിൽ വെച്ചാൽ തീർച്ചയായും കുട്ടികളുടെ മൈൻഡ് ഡൈവേർട്ടാകും. കുട്ടികൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒന്നുകിൽ കുട്ടികളുടെ കൂടെ ഇരുന്ന് അവർ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ വീക്ഷിക്കുകയോ അവരോട് സംശയങ്ങൾ ചോദിച്ച് അവർക്ക് ജിജ്ഞാസ ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യുക. ഇടയ്ക്കെങ്കിലും ഒന്ന് പോയിട്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, ഇതെന്താണ് സംഭവം എന്നൊക്കെ നമ്മൾ അറിയാത്ത ഭാവത്തിൽ അവരോട് ചോദിക്കുക. അവരെ ചോദ്യം ചോദിച്ച് ആൻസർ പറയുമ്പോൾ, എടാ നീ ഒന്നും പഠിക്കാത്തവനാണ് എന്ന രീതിയിൽ പറയുന്നതിനപ്പുറത്തേക്ക്, പരീക്ഷ ഒരു പാഠഭാഗം പഠിച്ച് നിങ്ങൾ അതിൽ നിന്ന് ചോദ്യം ചോദിക്കുന്നതിന് പകരമായിട്ട് ഇതെങ്ങനെയാടാ ചെയ്യുന്നത്, ഒരു ഫോർമലി ചോദ്യം ചോദിക്കുന്ന അപ്പുറത്തേക്ക് ഒരു ഇൻഫോർമൽ രീതിയിൽ, എങ്ങനെയാണ് മഴ ഉണ്ടാകുന്നത്, മഴ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ആ നീരാവി മുകളിലേക്ക് പറന്നു പോകുന്നത് എന്നൊക്കെ കുട്ടികളോട് ചോദിച്ച് അവരിലേക്ക് ജിജ്ഞാസ ഉണ്ടാക്കുക. അപ്പോൾ സ്റ്റഡി ടേബിൾസ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്. അതിൽ നമുക്ക് പെൻ, അതുപോലെ തന്നെ സ്കെയില് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാൻ കഴിയും. കുട്ടികൾക്ക് വേഗം തന്നെ എടുത്ത് അത് ഉപയോഗിക്കാനും കഴിയും. എൻ്റെ സ്കെയിൽ എവിടെ, എൻ്റെ പെൻ എവിടെ, എൻ്റെ പെൻസിൽ എവിടെ എന്ന് പറഞ്ഞ് ഒച്ചുണ്ടാക്കി വീട് മുഴുവൻ നടക്കേണ്ട കാര്യം കുട്ടികൾക്ക് ഉണ്ടാകരുത് എന്നാണ് പറഞ്ഞു വരുന്നത്. മറ്റൊന്ന്, അവർക്ക് വേണ്ട പുസ്തകങ്ങളെല്ലാം നമ്മൾ വാങ്ങിക്കൊടുക്കുക. അതിൽ യാതൊരു പിശുക്കും ഉണ്ടാക്കരുത്. ഗൈഡുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് വാങ്ങിക്കൊടുക്കുക. അതുപോലെ കുട്ടികൾക്ക് ഇടയ്ക്കെങ്കിലും നമ്മുടെ നാട്ടിലുള്ള പ്രൊഫഷണൽസ്, അതുപോലെ തന്നെ അത്യാവശ്യം പഠിച്ച വിദ്യാർത്ഥികൾ, ഇവരെയൊക്കെ മീറ്റ് ചെയ്യാനുള്ള അവസരം നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലോ നമ്മൾ എത്തിച്ചു കൊടുക്കുക. അവരെ പോയി കാണുകയോ അവരെ നമ്മുടെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയോ ചെയ്തുകൊണ്ട് നമ്മുടെ മക്കളുമായിട്ട് ഒരു ഇൻട്രാക്ഷൻ സംഘടിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കുക. ഈ കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. നല്ല വെളിച്ചമുള്ള, വൃത്തിയുള്ള റൂം സെറ്റ് ചെയ്ത് കൊടുക്കുക പഠിക്കാൻ വേണ്ടി. രണ്ടോ മൂന്നോ മക്കൾ അല്ലെങ്കിൽ കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന മക്കൾ, പഠിക്കാവുന്ന മക്കളുള്ള സ്ഥലങ്ങളാണെങ്കിലും പരസ്പരം കുട്ടികൾക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിൽ അവരെ കൂടെ ഇരുന്ന് നമ്മളും സഹകരിച്ചു കൊടുത്ത് പഠനം ഭംഗിയാക്കാൻ ശ്രമിക്കുക. ടേബിൾ ഇന്ന് തന്നെ സെറ്റ് ചെയ്യുക. ഇതാണ് പറയാനുള്ളത്. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്.